ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ അന്വേഷിച്ച ഒരു കാര്യത്തിന്റെ സൊല്യൂഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ആന്തൂറിയൻസ് എങ്ങനെ ഇങ്ങനെ പൂക്കളായി നിൽക്കുന്നു എന്ന് ഒരു ഒന്ന് രണ്ട് പേര് എന്നോട് അന്വേഷിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നടുന്ന രീതി പറഞ്ഞു തരാമെന്ന് ആന്തൂറിയൻസ് നമുക്ക് ചട്ടിയിലും നടാം അതേപോലെ നിലത്തും നടാം നിലത്ത് നടന്ന സമയത്ത് നമ്മളത് ചട്ടിയിലും നടന്ന പോലെ അതിനുള്ള ആ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് വേണം നടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലാണെങ്കിൽ അതിന്റെ ചുവട് നല്ലോണം ഒന്ന് കീറി അതിനെ മണ്ണ് മാറ്റിയതിന് ശേഷം ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ നടുന്നത് ഇതുപോലെ ഒരു തൊണ്ട് ഉപയോഗിക്കും അതേപോലെ കുറച്ച് കരിക്കഷ്ണവും ഇഷ്ടികയെല്ലാം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ആന്തൂറിയം ചട്ടിയിൽ നടന്ന പോലെ തന്നെ അപ്പൊ ഈ തൊണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന്റെ നടുവിലേക്ക് പ്ലാന്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഇതെടുത്ത് ഇതിനെ അങ്ങ് ഫില്ല് ചെയ്യും കരിക്കഷ്ണവും ഈ ഓട് കഷ്ണവും കൂടെ ഇതങ്ങ് ഫില്ല് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആ മരത്തിന്റെ ചുവട്ടിൽ എടുത്ത തടം അതിന്റെ കീറിയ സ്ഥലത്തേക്ക് ഇതിനെ അങ്ങ് താഴ്ത്തി വെക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി പിന്നെ വല്ലപ്പോഴും നമ്മൾ മറ്റു ചെടികൾക്കെല്ലാം വളമിടുന്ന സമയത്ത് കടലപ്പിണ്ണാക്ക് ഒഴിച്ചു വെച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ NPK അത് നമുക്കറിയാം വളർച്ചയ്ക്ക് വേണ്ടത് നൈട്രജൻ കൂടുതലുള്ളതും പൂക്കൾ വരാനായിട്ട് ലാസ്റ്റ് നമ്പർ കൂടുതലുള്ളതുമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അത് എപ്പോഴെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇത് ധാരാളമായി ഇത് വളങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നട്ടത് നന്നായിട്ട് നട്ടിട്ടുണ്ട് ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പൂക്കൾ വരും ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് മിനിയേച്ചർ ആന്തൂറിയംസ് കിട്ടാനുണ്ട് പക്ഷേ മിനിയേച്ചർ ആന്തൂറിയംസ് ഞാൻ മനസ്സിലാക്കിയത് നഴ്സറിക്കാർക്ക് തന്നെ അതിൽ പൂ വരാൻ കുറച്ച് പ്രയാസമാണെന്നാണ് മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം ഞാനൊരു നഴ്സറി പോയപ്പം അവർ പറഞ്ഞു ഇവിടെ കുറെ ഉണ്ട് പക്ഷെ അതിലൊന്നും പൂവൊന്നും കാണുന്നില്ല അപ്പം എനിക്കും അതേ അനുഭവമുള്ളത് മിനിയേച്ചർ ആന്തൂറിയംസിൽ വലിയ റിസൾട്ടൊന്നും ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആന്തൂറിയംസ് വലിയ ആന്തൂറിയംസ് അതായത് ഓറഞ്ച് മെറൂണ് ഇങ്ങനത്തെ പഴയ കാലത്തുണ്ടായിരുന്ന ആന്തൂറിയംസ് അതാണ് കുറച്ചുകൂടെ ഭംഗിയിൽ പൂക്കൾ തരുന്നത് ഇപ്പം എന്റെ കയ്യിലുള്ളത് നിങ്ങൾ കണ്ടു പിങ്ക് കളറ് മിക്കവാറും എല്ലാം ആ പഴയ ആദ്യകാലത്ത് നമ്മൾ കളക്ട് ചെയ്ത ആന്തൂറിയംസ് ആണ് എന്റെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ട് കുറച്ച് പഴയ കളക്ഷൻസ് അവര് നമ്മൾ ഒരു പുതിയ ചെടി കിട്ടുമ്പം അതിനോടേക്ക് പോവും ആ പഴയ ചെടീന്റെ കളക്ഷൻ അവിടെ നിർത്തിവെക്കും പക്ഷേ ഈ ഫ്രണ്ട് അങ്ങനെയല്ല ശോഭ എന്നാണ് അവരെ പേര് അവരെ കയ്യിൽ കുറച്ച് ആന്തൂറിയംസ് പഴയ കാലത്ത് തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് ഡെൻഡ്രോബിയംസും ഉണ്ട് അവിടെ അവരെ രീതി ഓർഗാനിക് വളം തന്നെയാണ് അവർ ഡെൻഡ്രോബിയംസിന് കൊടുക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടുവരാം ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ കയ്യിലുള്ള ആന്തൂറിയം കളക്ഷൻസ് നിങ്ങൾക്ക് കാണാം നല്ല വലിയ പൂക്കൾ പല കളറിലുള്ള പൂക്കളുണ്ട് പിന്നെ ഇത് ഇതെല്ലാം അവർ ഒരു തൈയിൽ നിന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ചട്ടികളിലേക്ക് മാറ്റി നട്ട് ആക്കിയെടുത്ത ചെടികളാണ് ഇതിന് സാധാരണ ജൈവ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ സൈസ് കളറ് കണ്ടോ അതേപോലെ സൈസ് നിങ്ങൾ നോക്കി എൻ്റെ ഒരു കയ്യിൻ്റെ അത്രയുള്ള പൂക്കളാണ് ഇതിൽ വിരിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ചെടിയിൽ രണ്ട് പൂക്കൾ അതും ഈ സൈസിലുള്ളത് ഇവർ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇതിന് അപ്പോൾ കടല പിണ്ണാക്കും ചാണകവും കൂടെ കുതിർത്ത് വെച്ചിട്ട് ഒരു 3 ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളി നീരെടുത്ത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നതെന്നാണ് അത് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാനും മിക്കവാറും എൻ്റെ ചെടികൾക്കും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ആന്തൂറിയംസിന് നമ്മളൊന്നും ചെയ്തില്ലേ തന്നെ പൂക്കൾ വരും അതിൻ്റെ ഏജിനനുസരിച്ചിട്ട് അതിൻ്റെ പൂക്കൾക്ക് ഭംഗിയും വലുപ്പവും സൈസ് വലുതാവാൻ തുടങ്ങും നമ്മൾ കുറേ കാലം പഴകിയ ചെടികളിലാണ് വലിയ പൂക്കൾ വരാൻ തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം കളേഴ്സ് വളരെ നല്ല കളേഴ്സും ഉണ്ട് ചേച്ചിയുടെ കയ്യിൽ തന്നെ ഒരുപാട് ഡെൻഡ്രോബിയം ഓർക്കിഡ്സും ഉണ്ട് അതിനും ചേച്ചി പറയുന്ന തേങ്ങ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് അപ്പൊ ആന്തൂറിയത്തിനും അത് തന്നെ ഒഴിച്ചു കൊടുക്കുക ഡൈല്യൂട്ട് ആക്കി കഴിയെങ്കിൽ ആന്തൂറിയൻസ് പണ്ടത്തത് കളക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്കിപ്പം ശോഭേച്ചി കുറച്ച് തൈകൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം
കുറച്ച് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതൊരു സന്തോഷം. അപ്പോൾ ആന്തൂറിയംസ് നന്നായി വളരട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് രജനി.